കരപ്പോര് ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. തൃക്കാക്കരയിലെ ജനഹിതം എന്താകും? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ലഭിക്കും. ടി ജി സജിത്ത് തത്സമയം ചേരുകയാണ്. സജിത്ത്, തൃക്കാക്കരയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായത്. അത് പുറത്തു പറയുന്നില്ലെങ്കിലും ഈ മുന്നണികളെയൊക്കെ നെഞ്ചെടുപ്പ് കൂട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന കണക്കുകൂട്ടലാണ് ഈ മുന്നണികൾക്കുള്ളത്. അത് ഏത് രീതിയിൽ ഈ ഫലസൂചനകളെ ഫലത്തെ ഏത് രീതിയിലൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്? ദിവ്യ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അടക്കം പ്രതീക്ഷിച്ചിരുന്നത് 75%നടുത്തേക്ക് 75% പോളിംഗ് ഉയരുമെന്നാണ്. പക്ഷേ 2021 70% പോലും പോളിംഗ് എത്തിയില്ല. 68% പോളിംഗ് താഴ്ന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ സാഹചര്യം എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിർത്തുന്ന ഒരു ഘടകമാണ്. പല സാധ്യതകളാണ് ഇത് സംബന്ധിച്ച് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, ഈ വോട്ടർ പട്ടികയിൽ നിരവധി പേർ മണ്ഡലത്തിന് പുറത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരുമല്ലാത്തവരുമായ ഈ വോട്ടർ പട്ടികയിൽ നിരവധിയായി ഉൾപ്പെട്ടിരുന്നു. അതൊരു പക്ഷേ ഈ തരത്തിൽ പോളിംഗ് ശതമാനം കുറയുന്നതിന് കാരണമായിട്ടുണ്ടാവും. കാരണം ഈ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയുടെ ഒരു കൃത്യതയില്ലായ്മ പൊതുവിൽ പോളിംഗിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്ന ഒരു കാരണം വിലയിരുത്തപ്പെടുന്നു. മറ്റൊന്ന്, 2020 വോട്ടർമാരാണ്. കഴിഞ്ഞ തവണ 2020 അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ഇത്തവണ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ 2020 അടുത്ത രാഷ്ട്രീയ നിലപാട് ഉള്ളവർ ഒരു നിസ്സംഗ നിലപാട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചോ അവർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നോ, അത്തരമൊരു സംശയം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. അതൊക്കെ ഇത്തരം സാധ്യതകളിലേക്ക് തോന്നുന്നു. എന്തായാലും ഈ വോട്ട് ചോർച്ച അല്ലെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങളുടെ മേഖലകളിൽ നിന്നല്ല, തങ്ങളുടെ വോട്ടുകൾ പോളിയപ്പെടുന്നു എന്നതാണ് ഇന്നലെ വൈകിട്ടും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒരുപോലെ അവകാശപ്പെടുന്നത്. ഒരുപക്ഷേ ദിവ്യ, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിന് ശേഷം രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരുപക്ഷേ അവർ മുമ്പ് ഉന്നയിച്ചിരുന്ന അവകാശവാദങ്ങൾ അതേപടി തുടരുന്നത് മുൻകാലങ്ങളിൽ പതിവില്ല. കാരണം അവരെ സംബന്ധിച്ച് പ്രചരണം അവസാനിച്ചു, വോട്ടെടുപ്പ് അവസാനിച്ചു. ഇനി അല്പം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്ന കണക്കിലേക്ക് പൊതുവിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിലപാട് ഈ വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസമൊക്കെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഇന്നലെയും ഇടതുമുന്നണിയാവട്ടെ UDF ആവട്ടെ അവർ തങ്ങളുടെ വിജയ സാധ്യതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള നീക്കത്തിലേക്ക് തന്നെ വരുന്നു എന്നതാണ് പ്രത്യേകത. രണ്ട് മുന്നണികളും, അതായത് UDFഉം ഇടതുമുന്നണിയും, തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ പ്രൊഫൈൽ, അവരുടെ വ്യക്തിജീവിതത്തിൻ്റെ ഒരു ചിത്രമടക്കം മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ടുകൊണ്ട് വിജയസാധ്യത അല്ലെങ്കിൽ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന പ്രതീതി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിലും ഇന്ന് വോട്ടെണ്ണലിലേക്ക് കടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. രണ്ട് സ്ഥാനാർത്ഥികളും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തുകയും ചെയ്യും. ഈ തരത്തിൽ തങ്ങൾക്ക് വിജയസാധ്യതയുണ്ട് എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ അവർ നിലപാടെടുത്തുകൊണ്ടാണ് ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും പലതുകൊണ്ടും തൃക്കാക്കരയുടെ ജനവിധി നിർണായകമാണ്. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് സ്വാഭാവികമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സാഹചര്യമുണ്ടാക്കുന്നുണ്ട്. ഒരു കൃത്യ നിലപാടെടുക്കുന്നതിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നതും അതുതന്നെയാണ്. ഒരുപക്ഷേ ഈ കണക്കുകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ എടുത്ത കണക്കുകൾക്കപ്പുറം ഒരു സസ്പെൻസ് തൃക്കാക്കര സൂക്ഷിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമാണ്. അത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവൊക്കെ സ്വാഭാവികമായി, പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി, പക്ഷേ എങ്കിലും വോട്ടർമാരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2021 പോള് ചെയ്തത് 129,000 ആണെങ്കിൽ ഇത്തവണ പെട്ടിയിൽ വീണത് 135,000 ആണ്. അതായത് വോട്ടർമാരുടെ എണ്ണവും കൂടി. അതുകൊണ്ട് അത് അത്രത്തോളം അതിൽ ടെൻഷൻ അടിക്കേണ്ട എന്ന ആ ഒരു ചിന്തയിൽ തന്നെയാണ് മുന്നണികൾ എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ നഗര കേന്ദ്രീകൃത വോട്ടുകളാണ് കൂടുതൽ തൃക്കാക്കരയിൽ. അവിടെയൊക്കെ പ്രത്യേകിച്ച് ഈ കോർപ്പറേഷൻ പരിധിയിലൊക്കെ UDFന്റെ ഉറച്ച വോട്ടുകളാണ്. ആദ്യ ഈ 7 റൗണ്ടുകൾ ഈ കോർപ്പറേഷൻ പരിധിയിലെ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം അല്ലേ തൃക്കാക്കര ആർക്കൊപ്പം എന്നതിൽ? തീർച്ചയായും ഒരുപക്ഷേ 7 റൗണ്ട് വരെ കാത്തിരിക്കേണ്ടി വരില്ല. കാരണം ആദ്യ റൗണ്ടുകൾ തന്നെ അതിന്റെ സൂചനയുണ്ടാവും. കാരണം നഗരമേഖലകളിൽ കോർപ്പറേഷന്റെ വോട്ടുകൾ എണ്ണുന്ന ആദ്യ റൗണ്ടുകളിൽ ഒരു വലിയ തിരിച്ചടി UDFന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ തൃക്കാക്കരയുടെ ജനവിധി മാറിത്തുടങ്ങുന്നു എന്നതിൻ്റെ സൂചന ആയേക്കാം. എന്തായാലും ഈ ആദ്യ റൗണ്ടുകളിലെ സൂചനയിൽ നിന്ന് വ്യക്തമാകും. ഓരോ റൗണ്ടുകളിൽ നിന്നുള്ള ഫലം അപ്പോൾ നമുക്ക് അറിയാനാവും. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രതിഫലനം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇടപ്പള്ളി മേഖലയിലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഇടപ്പള്ളി മേഖല കോർപ്പറേഷൻ മേഖലയാണ്. അവിടെ പൂർണ്ണമായും UDFന് വലിയ ആധിപത്യമുള്ളതാണ്. PT തോമസിന് വലിയ ഭൂരിപക്ഷം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ ഇടമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അത് പ്രതിഫലിക്കും. നമുക്ക് ഒരു മുൻവർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ
ആദ്യ റൗണ്ടിൽ കഴിഞ്ഞ തവണ 2000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം നേടിയതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി ടി തോമസ്. അതായത് നഗരമേഖലകളുടെ മാത്രം കണക്കെടുക്കുമ്പോൾ, നഗരമേഖല എന്ന് ഏറ്റവും പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേഖല, കോർപ്പറേഷൻ വാർഡുകളുടെ മാത്രം കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ പരിശോധിക്കുമ്പോൾ 10,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം പി ടി തോമസിന് ഈ 7 റൗണ്ട്, നമ്മളിപ്പോൾ കണക്കൂട്ടിയ 7 റൗണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് പൂർണ്ണമായും കോർപ്പറേഷൻ വാർഡുകളിൽ നിന്നാണ് പി ടി തോമസ് ആ ഭൂരിപക്ഷം നേടിയത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിന് പ്രകാരം ഇത്തവണ ഈ ആദ്യ റൗണ്ടുകളിൽ തന്നെ അതിൻ്റെ ഒരു വ്യക്തമായ സൂചനയിലേക്ക് പോകും. അതായത് കോർപ്പറേഷൻ മേഖല എങ്ങനെ ചിന്തിച്ചു എന്നത് തീർച്ചയായും തൃക്കാക്കരയുടെ ഫലത്തിൽ നിർണായകമാകും. അത് ആദ്യ റൗണ്ടിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യും. ശരി, ഉമാ തോമസിന്റെ വീട്ടിൽ നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, യു ഡി എഫിന്റെ ഉറച്ച കോട്ടയാണ് പൊന്നാവരം കോട്ടയാണ് തൃക്കാക്കര. അതിൽ ഒരു മാറ്റവും വരില്ല എന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് കേന്ദ്രത്തിനുള്ളത്. പക്ഷേ ചില ആശങ്കകൾ ഉണ്ട് എന്നത് പറയേണ്ടി വരുന്നു. എന്താണ് രാവിലെ ഉമാ തോമസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്? എത്രത്തോളം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്? ദിവ്യ, അല്പസമയത്തിനകം ഉമാ തോമസ് ഇവിടെ നിന്ന് അവർ പുറത്തേക്ക് വരും. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് ദിവസം സന്ദർശിച്ച പോലെ പാലാരിവട്ടം രാജരാജേശ്വരി ക്ഷേത്രം, അതിനുശേഷം കലൂരിലെ ദേവാലയം, ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നേരെ ഡി സി സി ഓഫീസിലേക്ക് ചെല്ലുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചിത്രം വ്യക്തമാകുന്നത് വരെയും തെരഞ്ഞെടുപ്പ് ആ വിശകലനങ്ങളെല്ലാം തന്നെയും മറ്റ് സഹപ്രവർത്തകർക്കൊപ്പം എറണാകുളം ജില്ലാ ഓഫീസിൽ തന്നെ കേന്ദ്രീകരിക്കാൻ തന്നെയാണ് ഉമാ തോമസ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുവിൽ ജില്ലയിലെ ഒരു പാർട്ടി നേതൃത്വം മുഴുവനായും തന്നെ ഡി സി സി ഓഫീസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം അവർ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. കഴിഞ്ഞ ദിവസങ്ങളെന്ന പോലെ തന്നെ തുടരുന്ന, അതായത് ഈ സമയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ തന്നെ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി ഉമാ തോമസും മുന്നോട്ട് പോകുന്നത്. പലകുറി അവർ ആവർത്തിക്കുന്നത് പോലെ തന്നെ ഈ മണ്ഡലം തീർച്ചയായും യു ഡി എഫിനൊപ്പം തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എല്ലാം തന്നെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. അത് മറികടക്കാനുള്ള വലിയ രീതിയിലുള്ളൊരു പ്രചാരണ പരിപാടികളെല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് പഴയതുപോലെ തന്നെ മുന്നേറ്റം തുടരാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകളുള്ളത്. എന്തായാലും 8 മണിയോടുകൂടി ആദ്യ ചിത്രങ്ങൾ വെളിവാകുമ്പോൾ തന്നെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് മണ്ഡലത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ ആദ്യ സൂചനകൾ അറിവാകുമെന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം പൊതുവിലും തന്നെയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം ഉമാ തോമസ് അവരുടെ വീട്ടിൽ നിന്ന് മറ്റ് സഹപ്രവർത്തകർക്കൊപ്പം ഡി സി സി ഓഫീസിലേക്ക് ഇറങ്ങും. ദിവ്യ, തോമസിനായി ഒരു വോട്ട് എന്നത് തന്നെ ആയിരുന്നു ഈ പ്രചാരണത്തിലുടനീളം ഉമാ തോമസ് ഉയർത്തിക്കാട്ടിയത്. ഒപ്പം സർക്കാരിന്റെ വികസന പദ്ധതികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചാരണ വിഷയം തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രചാരണ രംഗത്തൊക്കെ ഒരല്പം മേൽക്കോയ്മ യു ഡി എഫിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഈ കോർപ്പറേഷൻ മേഖലകളിലെയൊക്കെ വോട്ടുകൾ യു ഡി എഫിന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു അട്ടിമറി സാധ്യത ഉണ്ടാകില്ല, തൃക്കാക്കര യു ഡി എഫിനൊപ്പം തന്നെ നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണോ അവിടെ മുന്നണികളും ഒപ്പം സ്ഥാനാർത്ഥിയും ഒപ്പമുള്ളവരും ഒക്കെ പങ്കുവയ്ക്കുന്നത്? ശരി, ഡാനി പോണ്ട് ഫോണ് കട്ടാണ് എന്നാണ് തോന്നുന്നത്. സജിത്തിലേക്ക്. സജിത്ത്, തൃക്കാക്കരയിലെ ഈ പ്രചാരണം ഒക്കെ പരിശോധിക്കുമ്പോൾ, അവിടെ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, ഈ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ച് വലിയ പോരാട്ടം തന്നെയാണ്. അതിൽ ഓരോ മുന്നണികളെയും നമുക്ക് ഇഴകീറി പരിശോധിക്കുമ്പോൾ, എൽ ഡി എഫിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ സഭാ സ്ഥാനാർത്ഥി എന്ന വിവാദത്തിൽ തുടങ്ങുന്നു, സിൽവർ ലൈൻ ചർച്ചയാകുന്നു, ഭരണ സംവിധാനത്തെ ഒന്നാകെ ദുരുപയോഗം ചെയ്തു എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. ഒരു തരത്തിലും ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കില്ല, പക്ഷേ എങ്കിൽ പോലും വലിയൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. വികസന പദ്ധതികളുടെ ഫലം എന്ന രീതിയിൽ, സിൽവർ ലൈനിന്റെ ജനഹിതം എന്ന രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് എൽ ഡി എഫിനെ ബാധിക്കുകയല്ലേ ചെയ്യുക?
ഇടതുമുന്നണിക്ക് മുന്നിൽ തീർച്ചയായും ആയി ഒരു വെല്ലുവിളിയുണ്ട്. കാരണം വലിയ ആവേശത്തോടെ മുന്നോട്ട് പോകുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാർ അവരുടെ തുടർ ഭരണത്തിന് വെല്ലുവിളി ഉയർത്തും. തീർച്ചയായും തൃക്കാക്കരയുടെ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചടിയായാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് പ്രതിപക്ഷ നിരക്ക് ലഭിക്കുന്ന പുതിയ ഊർജ്ജമാണ്. സർക്കാരിൻ്റെ തോൽവി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ വിജയമായി മാറും. സ്വാഭാവികമായും കേരളയിലടക്കമുള്ള വിഷയങ്ങളിൽ കൂടുതൽ കടുത്ത നിലപാടെടുക്കാൻ പ്രതിപക്ഷം തയ്യാറാകും. സർക്കാരിന് മുന്നിൽ സ്വാഭാവികമായി ആ വെല്ലുവിളി ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചു. സർക്കാർ നേരിട്ട് അല്ലെങ്കിൽ ഇടതുമുന്നണി നേരിട്ട് ആ വാദം ഏറ്റെടുത്തില്ലെങ്കിൽ കൂടിയും പക്ഷേ ആ ഒരു പ്രചരണം പ്രചരണ രംഗത്ത് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ആ ഒരു പ്രതിസന്ധിയുണ്ട്. അതായത് തൃക്കാക്കരയിൽ ഒരു ജനഹിതമെതിരായാൽ അത് സർക്കാരിൻ്റെ പ്രകടനമായി തന്നെ പ്രതിപക്ഷം വ്യാഖ്യാനിക്കപ്പെടും. കേരളയിലടക്കമുള്ള പ്രധാന പദ്ധതികളുടെ തുടർ പദ്ധതികൾ നടത്തിപ്പുകളിലടക്കം അത് വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യും. കാരണം കേരളയിൽ സമരം അടക്കമുള്ള സർക്കാർ വിരുദ്ധ സമരങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ ഉന്നയിക്കാൻ പ്രതിപക്ഷ ചേരിക്ക് അതിന് കരുത്തു പകരുകയും ചെയ്യും. ആ തരത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും അത് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല എന്നതാണ് സാഹചര്യം. മറ്റൊന്നുകൂടിയുള്ളത്, സാധാരണ രീതിയിൽ ഇതൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, അവരുടെ പൊന്നാപുരം കൂട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ ഒരു തോൽവി സാധാരണ രീതിയിൽ ഉണ്ടായാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലാത്തതാണ്, അവർക്ക് അത്തരം വിമർശനം ഉണ്ടാവാനിടയില്ലാത്തതാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇവിടെ സെഞ്ചുറി അടിക്കും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം നടത്തി മന്ത്രിമാരും മുഖ്യമന്ത്രിയും തുടർച്ചയായി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രചരണമൊക്കെ ഉണ്ടായതോടുകൂടി സ്വാഭാവികമായും ഇവിടെ നിന്നുണ്ടാകുന്ന തിരിച്ചടി സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്ക് നേതൃത്വത്തിനു മേൽ വലിയ വെല്ലുവിളി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ സർക്കാരിൻ്റെ പ്രകടനമായ ഈ എന്ന വിമർശനങ്ങളടക്കം സ്വാഭാവികമായും ഉണ്ടാകും. ആ തരത്തിലും ഈ തൃക്കാക്കര ഫലം ഇടതുമുന്നണിക്ക് മുമ്പിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തൃക്കാക്കരയിൽ നിന്നും ഒരു അനുകൂല ജനവിധി ഉണ്ടായാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അത് വലിയ വലിയ നേട്ടമാണ്. കാരണം 100 മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ കഴിയുന്നു എന്നത് മാത്രമല്ല, ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലാവട്ടെ, ഇടതുമുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുന്ന കാര്യങ്ങളിലാവട്ടെ, ഇതിലൊക്കെ വലിയ വലിയ സാധ്യത ഈ തൃക്കാക്കരയിൽ നിന്നും ഒരു വിജയമുണ്ടായാൽ ഇടതുമുന്നണിക്ക് അത് നൽകും എന്ന കാര്യത്തിലും തർക്കമില്ല. ശരി.